കേരളത്തിലെ ഏറ്റവും വലിയൊരു സാംസ്കാരിക ഉത്സവം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഫെസ്റ്റിവലാണ് IFFK. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ പാകപ്പെടുത്തിയെടുത്ത ഒരു ചലച്ചിത്രമേളയാണ് വിമൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. 2017 കോഴിക്കോട് ആരംഭിക്കുകയും തുടർന്ന് ഇങ്ങോട്ട് ഇതിപ്പോ 5th എഡിഷനിൽ എത്തി നിൽക്കുകയാണ്. സിനിമയിലെ സ്ത്രീ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തുക, വനിതാ ചലച്ചിത്ര പ്രവർത്തകർ ഈ ലോകമെമ്പാടും ചലച്ചിത്ര മേഖലയിൽ, മറ്റേതൊരു ക്രിയേറ്റീവ് സ്പേസ് പോലെ ചലച്ചിത്ര മേഖലയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. IFFK തന്നെ നമ്മൾ ഏതാണ്ട് 40 ചലച്ചിത്രങ്ങൾ, വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് ഏറിയ പങ്കും നമ്മൾ ഇവിടെ ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന 5th എഡിഷനിൽ പ്രദർശിപ്പിക്കുന്നത്. അതിനൊപ്പം ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം മേളയിൽ സമ്മാനിതമായ ഡോക്യുമെൻ്ററികളും നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ ഒരു ജനസംഖ്യ ആനുപാതികമായി നോക്കുകയാണെങ്കിൽ കൂടുതലും സ്ത്രീകളാണ്. നമ്മൾ 52% സ്ത്രീ വോട്ടേഴ്സ് ഉള്ളൊരു സ്ഥലമാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അതുമാത്രമുള്ള വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള സ്ത്രീകളാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിലേക്ക് വികസിക്കാനുള്ള സാമൂഹ്യ സാഹചര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വനിതാ സംവിധായകരെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളൊരു രീതിയിൽ KSFDC ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ടല്ലോ നമുക്ക്, അതായത് വനിതാ സംവിധായകർക്ക് വേണ്ടുന്ന ധനസഹായം ചെയ്തുകൊണ്ട്, അതായത് ഗവൺമെൻറ് ഇറ്റ്സെൽഫ് പ്രൊഡ്യൂസറായിട്ട് വനിതാ സംവിധായകർക്ക് സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു. അതിനൊരുപാട് പരിമിതികളുണ്ട്, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും കൊല്ലത്തിൽ 2 വനിതാ സംവിധായകരെ വെച്ചെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സ്പോൺസർഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷാവർഷമായിട്ട് നമ്മൾ IFFK നടക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ, വിഷ്വൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ, ഇതെല്ലാം ഒരുപാട് വികസിച്ചൊരു കാലത്തിൽ. അതുമാത്രമല്ല നമ്മളുടെ വിഷ്വൽ ലാംഗ്വേജുകൾ മാറുന്നുണ്ട്, ഇൻട്രാക്ഷൻസ് മാറുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സമയത്ത് സ്ത്രീകൾക്കും കൂടി ഈ മേഖലയിലേക്ക് മുന്നേറാനും അതിനൊരു ഇൻസ്പിറേഷൻ ആവാനും ഇത്തരം മേളകൾ സഹായിക്കും. സ്ത്രീകൾ സംവിധായകരായിട്ട് വരുമ്പോഴും സ്ത്രീകൾ തിരക്കഥ എഴുതുമ്പോഴും കഥ എഴുതുമ്പോഴും ഒക്കെ സ്ത്രീകളുടെ ആ ഒരു പ്രശ്നങ്ങൾ, പൊതുവെ പുരുഷന്മാരുടെ വീക്ഷണത്തിലല്ലാതെ സ്ത്രീകൾ സ്വയം അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുകയും അവരുടെ എന്താ ഒരുപക്ഷെ പൊതുസമൂഹത്തിന് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കാണാനും അത് കൃത്യമായ രീതിയിൽ മറ്റുള്ളവരുമായിട്ട് സംവദിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീയുടെ ചിന്തകളെക്കുറിച്ചും ചിന്തകൾ, അവർ ഇടപെടുന്ന സമൂഹം, അവർ അവരെ മറ്റുള്ള നോട്ടങ്ങൾ, ഓരോ വ്യക്തിബന്ധങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് ആവിഷ്കരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പല സിനിമകളുടെയും പ്രത്യേകത.